ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷകരമായ ഈ ഒരു പുതിയ ദിവസം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അനുദിന ജീവിതത്തിൽ മുന്നേറുവാൻ നാഥന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നവരെ ആരെയും അവൻ കൈവിടുന്ന ദൈവമല്ല. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് എബ്രായ എഴുത്തിലേഖനം 11:1 നാം വായിക്കുന്നുണ്ട്. ദൈവസന്നദ്ധയിൽ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്ന ഏത് കാര്യത്തിനും ദൈവം മറുപടി നൽകും. അതിന് നമുക്ക് വിശ്വാസം വേണം. അതിനാണ് കർത്താവായ യേശുക്രിസ്തു കടുകുമണിയോളം വിശ്വാസം എന്ന് പലപ്പോഴും തൻ്റെ ഉപമകളിലും തൻ്റെ പ്രസംഗങ്ങളിലുമൊക്കെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടുമൊക്കെ പറയുന്നത്. കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറി പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 17:21 പറയുന്നുണ്ട്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകുകയില്ല. തീർച്ചയായിട്ടും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് ആദ്യം നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 4 വീണ്ടും ഇതേ ഉപമ തന്നെ വീണ്ടും അവിടെ പറയുന്നുണ്ട്. 4:30 വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ. ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ടായിരിക്കാം, ഈ കടുകുമണി എന്ന് പറയുവാൻ കാര്യമെന്താ? നമുക്കറിയാം, ഏറ്റവും ചെറുതായ ഈ കടുകുമണി കിളിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ വളർന്ന് ഒരു വലിയ ഇലയോളം വലിപ്പമാവുന്നു. ഏകദേശം 1 വരെയൊക്കെ ഉയരത്തിൽ വളരും. തീർത്തും ചെറുത് എന്ന് നമുക്ക് തോന്നിയ കടുകുമണി ഇത്ര വലിയ ഇലയും മരവും ആകുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളിലുള്ള ചെറിയ ഒരു വിശ്വാസം നാം പരിപാലിച്ചാൽ അതെത്ര വളർന്ന് വലുതാകുമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കടുകുമണി വളരെ നിസ്സാരമാണ്. ഒരു കടുകുമണി നിലത്തു പോയാൽ അതെവിടെയെന്ന് അന്വേഷിക്കുവാനോ, അല്ലെങ്കിൽ ഒരു കടുകുമണി നിലത്ത് കിടക്കുന്ന കണ്ടാൽ അത് കുനിഞ്ഞെടുക്കുവാനോ നാം ആരും ശ്രമിക്കാറില്ല. ദൈവരാജ്യത്തെ കടുകുമണിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ ക്ലേശങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ദൈവരാജ്യത്തിലെ ഒരു അംഗം ആവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുദിന ജീവിതത്തിൽ പല തവണ നമ്മൾ അവഗണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ചെറിയ വലിയ തെറ്റിലേക്കൊക്കെ അത് വിരൽ ചൂണ്ടും. വലിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരാകുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ചെറിയ കാര്യങ്ങളെ നാം അവഗണിക്കുന്നു. ഒട്ടേറെ ചെറിയ കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വലിയ കാര്യം രൂപമെടുക്കുന്നതെന്ന് നാം ചിന്തിക്കണം. ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ
ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ ഇനി നാം മറക്കരുത്, അല്ലെങ്കിൽ അവഗണിക്കരുത്. സ്നേഹത്തോടെയുള്ള നമ്മുടെ ഒരു പുഞ്ചിരി, ആശ്വാസകരമായ നമ്മുടെ ഒരു വാക്ക്, മറ്റുള്ളവരോടുള്ള ആദരവ്, ബഹുമാനം നിറഞ്ഞ പെരുമാറ്റം, ഇതൊക്കെ അത് ലഭിക്കുന്ന ആളുകളിൽ എത്രയധികം വിലപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം. അത്രമാത്രമേ ദൈവവും ആഗ്രഹിക്കുന്നുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കൃപകൾ നമുക്ക് ലഭിക്കും. ഇതുപോലുള്ള ഇത്തരം കാര്യങ്ങൾ നാം സ്നേഹത്തോടെ ചെയ്യുവാൻ നമ്മൾ മടി കാട്ടുമ്പോൾ, ലളിതങ്ങളായ ആ പ്രവൃത്തികളിലൂടെ ദൈവം നമ്മിലേക്ക് ചൊരിയുവാൻ ആഗ്രഹിക്കുന്ന നിരവധി കൃപകളാണ് ഒരുപക്ഷെ നാം വേണ്ട എന്ന് വെക്കുന്നത്. എപ്പോഴും നമുക്കൊരു വാശിയുണ്ട് മറ്റുള്ളവർ അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാലു പേർ അറിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ, ഈ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ, വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ആ ദൈവത്തെ നാം മറക്കുകയാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പുറത്ത് എത്രയധികമാ അവൻ നമ്മെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അതൊരിക്കലും അവഗണിക്കപ്പെടുവാനല്ല, സമൂഹത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, അവഗണനയിൽ കഴിയുന്നവരെ ഒക്കെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കാം. അവർക്ക് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സംശയത്തോടെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എപ്പോഴും ചെറിയ വിശ്വാസമാണ് നമ്മെ വളർത്തി വലുതാക്കിയെടുക്കുന്നത്. ഈ പുതിയ ദിവസത്തിൽ ദൈവകരങ്ങളിൽ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കടുകുമണിയോളം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും സഹായിക്കുവാനും അവരോടൊപ്പം സന്തോഷിക്കുവാനും ഒക്കെ ദൈവം നമ്മെ കൊണ്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യമാകുന്ന കടുകുമണികൾ ഈ ലോകത്തെങ്ങും വിതയ്ക്കുവാൻ നമ്മിലെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പുതിയ ദിവസത്തെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.